ഹലോ ഗൈസ്, അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി, വീണ്ടും ഇവിടെ തിരിച്ചെത്തി നമ്മളെ യാർഡിൽ, മോമക്കാരൻ്റെ യാർഡിൽ. ഇവിടെ മേള സമാപിച്ചതിന് ശേഷം ഈ 31-ാം തീയതി വരെ ഇവിടെ നിലനിർത്തിയിരുന്നു. കാരണം ആരെങ്കിലും വണ്ടി ബുക്ക് ചെയ്തപോലെ തിരിച്ചു വരാൻ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ ബാലൻസ് ഉണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നമ്പറോ അല്ലെങ്കിലൊക്കെ നോട്ട് ചെയ്താൽ ഇവരെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ സമീപിച്ച് കഴിഞ്ഞാൽ ആ വണ്ടികളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഇനി കുറേ വണ്ടികൾ വന്ന് പോയി ബുക്ക് ചെയ്ത് അങ്ങനെയുള്ള കൂടെയാണ്. അപ്പോൾ ആ കുറച്ച് വണ്ടികളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. നമ്മളെ എസമോളിൻ്റെ കൂടെ എനിക്കേത് വണ്ടിയാ ഇഷ്ടം? ജീപ്പോ ബലറോ ആണ് ഇഷ്ടം അല്ല, സ്കോർപ്പിയോ അല്ലേ? ജീപ്പല്ല, സ്കോർപ്പിയോ. എന്താണ് സ്കോർപ്പിയോ? ആ നമുക്ക് നോക്കട്ടെ ഏതൊക്കെ വണ്ടികളാണ്. നിങ്ങളെ വണ്ടി നോക്കാൻ വന്നാ? എവിടുന്നാ? ഇവിടെ തന്നെ. ആ ഈ വണ്ടിൻ്റെ പ്രൈസ് ഒക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അല്ലേ, 80,000 രൂപ. ഹോണ്ട പെട്രോൾ 2005. ഈ നമ്പർ പ്രകാരം തന്നെയാണ് എപ്പോഴും കൊടുക്കണേ? ഈ നമ്പർ പ്രകാരം തന്നെയാണോ? ഈ നമ്പർ നോട്ട് ചെയ്യണ്ടല്ലോ ഇനി. ആ 122 നമ്പർ ഉള്ള ഒരു ഹോണ്ട ഇവിടെ ഉണ്ട്, 2005 കേട്ടോ. 2005 ഹോണ്ട സിറ്റി പെട്രോള്. ടയറൊക്കെ ആവറേജേ ഉള്ളൂ, ടയറ് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോളാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഇവിടെ കുറച്ചൊരു ഈ ഭാഗം ചെറുങ്ങനെ ഒരു ഗ്യാപ്പുണ്ട്. ഉള്ളിലെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. പ്രൈസ് 80,000 രൂപ കേട്ടോ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞെങ്കിൽ. 2005 ഡോൾഫിൻ കഴിഞ്ഞുള്ള മോഡലല്ലത് അല്ലേ? ആ ഓക്കെ. നിങ്ങൾ ഇവിടെ കോഴിക്കോട് തന്നെ അല്ലേ? രാമനാട്ടേട്ടൻ വന്നോ അല്ലേ? അന്ന് മേളയിലുള്ളപ്പോൾ വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഇവിടെ ഒരു കാക്കി കളർ കാർ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. കാക്കി ഇയോൺ ഉണ്ട, ഇയോൺ ഇറാ പ്ലസ്, പിന്നെ സിംഗിൾ ഓണറാണ്. 200,000 കേട്ടോ ഇതിൻ്റെ വില വയ്ക്കുന്നത്. പെട്രോൾ വണ്ടി 200,000. നല്ല കളറാണ് കേട്ടോ, ഒരു പ്രത്യേക കളർ. ഒരു എന്താ പറയുക, ഒരു കാക്കി എന്ന് പറയാൻ പറ്റില്ല, ബിസ്ക്കറ്റുകൾ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. പക്ഷെ ടയറൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ടയറൊക്കെ ഉണ്ട്. ഈ കളറിൻ്റെ മുകളിൽ ബ്ലാക്ക് സ്റ്റിക്കറടിച്ച് ചിലപ്പോൾ പൊളിക്കും വണ്ടി. ബാക്കിലൊന്നും കാണാൻ മാത്രം വലിയ വിഷയമൊന്നും കാണില്ല. നല്ലൊരു ഇത് റീപെയിൻ്റ് ആണോ, ഈ കളറിലുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. എന്നാലും കാണാൻ ഒരു ചന്തൊക്കെ ഉണ്ട് കേട്ടോ. റീപെയിൻ്റ് ഒന്നുമല്ല, ഒന്ന് കാണാൻ അത്യാവശ്യം ചന്തൊക്കെ ഉണ്ട്. ആ ഡോറ് ക്ലോസ്ഡ്, നമുക്ക് ഇത് തുറന്നു നോക്കി ഡോറ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വില കാണുന്നില്ല, ഇതെന്താ ബുക്ക് ചെയ്താണോ പോയതാണെന്ന് അറിയില്ല. അവിടെ അതിൻ്റെ വില ബുക്ക്ഡ് കാണുന്നുണ്ട്. എസ് എം ഉള്ള ഒരു വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ ഇഷ്ടമായത്? പൊടിയുണ്ടോ കേട്ടോ അങ്ങോട്ട് ഇറങ്ങിക്കളെ. ആ അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് ഒരു റിഡ്സ് ഉണ്ട് കേട്ടോ. റിഡ്സ് 2:35 റിഡ്സ്, ഫുള്ള് കച്ചറ കേട്ടോ, മുകളിൽ വീണ് അതുകൊണ്ട് വൃത്തികേടായിട്ട്. റിഡ്സ് 2:35 LDA 2012-13 മോഡൽ. 144,000 kilometer ഓടിക്കണം കേട്ടോ. സിംഗിൾ തന്നെയാണ് ഓണർ കാണിക്കുന്നത്. വണ്ടീൻ്റെ ടയറൊക്കെ ഉണ്ട്, ടയറ് കാര്യങ്ങൾ ഒന്നും വലിയൊരു കുഴപ്പം കാണുന്നില്ല. റിഡ്സൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. പക്ഷേ ഈ കിലോമീറ്റർ കാണുമ്പോൾ ചിലവർക്ക് 144 അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല കൊണ്ടെടുക്കുന്ന വണ്ടിയാണെങ്കിൽ. പിന്നെ വില കാണുന്നത് 2:35. അപ്പോൾ ബാക്ക് ടയർ കുറച്ച് മുട്ടയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു എസ്റ്റാർ ഉണ്ട്, എസ്റ്റാറുള്ള വണ്ടി, അത് ബുക്കിടുന്നാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ കാണിക്കില്ല. പിന്നെ ഒരു ബാക്കിലൊരു ഫിയസ്റ്റ, ഫോർഡ് ഫിയസ്റ്റ, അത് ബുക്കിടായിരുന്നു, ഇതും ബുക്കിടാണ്. ഇതൊക്കെ കസ്റ്റമർ എനിക്ക് തോന്നുന്നു ലോണിൻ്റെ ഇതും പിന്നെ ഇവിടെ എത്താനുള്ളതൊക്കെ ആയിട്ട് ബുക്ക് പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് പോയതാണ്. ആ ഉണ്ടോ, അതും ബുക്കിടാ, ബുക്കിടാണ്. ഇത് നമ്മൾ അന്ന് പറഞ്ഞ നല്ലൊരു വണ്ടിയാണ്, 1,000 രൂപന്. പിന്നെ ഇതും ബുക്കിടായിക്കിന്, ഇത് ബുക്കിടാണ്, അല്ല ഇത് ബുക്കിടല്ല, ഇയോൺ കേട്ടോ. 315,000. എന്താ വില? 75,000 kilometer. ഏതാ മോഡൽ കാണില്ലല്ലോ. മോഡൽ 2015 കേട്ടോ, ഇറാ പ്ലസ് 2015 വൈറ്റ്. വലിയ പ്രശ്നമില്ലാത്ത ഇയോൺ എനിക്ക് ഒന്നിപ്പോൾ ആർക്കും അങ്ങനെ വേണം, ഇഷ്ടംപോലെ ഇയോൺ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇയോൺ ഞാൻ അങ്ങനെ അങ്ങോട്ട് കാണിക്കില്ല. ഇയോൺ ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഇയോണോ കാണിക്കലുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ വേണമെന്ന് കാണിച്ചു തരാം. ഇതിന് മുമ്പ് കാണിച്ച വീഡിയോയിലുള്ള ഇയോണാണോ സംശയം ഉണ്ട്. പിന്നെ വന്നാന്ന് എനിക്ക് തോന്നുന്നു,
കാണാത്തവർ കണ്ടവർ ക്ഷമിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ അടിച്ച സാൻഡ്രോകളാണ് കേട്ടോ കൊടുക്കാനുള്ള. പിന്നെ ഇവിടെ I-20 ഉണ്ട്, അത് ബുക്ക്ഡാണ്. നല്ല വണ്ടിയൊക്കെ ഓൾറെഡി ബുക്ക്ഡായി കഴിഞ്ഞാണ്. ഇനി ആരെങ്കിലും പൈസ എന്താ പക്ഷേ എടുക്കാണ്ട് വന്നാലേ നോക്കിച്ചോളി. നല്ല I-20 ആണ്, കൊടുക്കുക. ടയറൊക്കെ എല്ലാം ഉണ്ട്, ബുക്ക്ഡായിരിക്കും മിക്കവാറും. ചിലപ്പോൾ അവർ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതിൻ്റെ രൂപയാണ്. പിന്നെ അതും ബുക്ക്ഡാണ്. ബുക്ക്ഡ് അതൊക്കെ ബുക്ക്ഡ് വണ്ടികളാണ്, അതുകൊണ്ട് ബുക്ക്ഡ് വണ്ടികളൊന്നും ഞാൻ നോക്കുന്നില്ല. പിന്നെ നമ്മളിവിടെ ഒരു ഇതുണ്ട്, നല്ലൊരു കളറ്. ഇതും ചിലപ്പോൾ ബുക്ക്ഡായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ ഒക്കെ ബുക്ക്ഡ് തന്നെ കേട്ടോ, ഏകദേശം കുറച്ച് വണ്ടികളേ ഉള്ളൂ ആൾ കൊണ്ടാവാത്തത്. ഇത് ബുക്ക്, അത് ബുക്ക്ഡല്ല, ഇത് നമ്മളെ ഓൾട്ടോ 800 LX ആയിട്ടോ. 235,000 രൂപയാണ്. 2016 ഇത് നല്ല കളർ ആട്ടോ. ഇതിങ്ങനെ ഈ ഒരു ചണ്ടി വന്ന് പിന്നെ പൊടി വന്ന് അടിച്ചിട്ടാണ്. നല്ല ടയറൊക്കെ ഉണ്ട്, കാര്യങ്ങൾ കണ്ടോ, ടയറൊക്കെ ഉണ്ട്. സീറ്റും കാര്യങ്ങളും ഉള്ളും ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ടോ. ചെറിയ ഫാമിലിക്ക് റേറ്റ് ലോണൊക്കെ ഇട്ടാൽ വലിയ കുഴപ്പമില്ല. ഒരു 10-15 രൂപ കൊടുത്താൽ വണ്ടി ഇറക്കാം. പിന്നെ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്, എക്കോസ്പോർട്ട്. 3,90 എക്കോസ്പോർട്ട് ഇവിടെ ഉണ്ട്. അത് 3,90 2016 സാധാരണ 2013 3,50 കാണലുണ്ട്. പക്ഷെ ടയറില്ല കേട്ടോ, ടയർ മാറ്റണ്ട, മൊട്ടയാണ്. തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമല്ലാണ്ട്. ആ അത് ബുക്ക്ഡായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെ പറ്റി പറയില്ല, അത് ബുക്ക്ഡാ ഓൾറെഡി. അതുകൊണ്ട് പിന്നെ നമ്മളെ ഇക്കോ ബാക്കിയുണ്ട്, 800 ബാക്കിയുണ്ട്. കുറച്ച് വണ്ടികൾ അതിൻ്റെ ശേഷം വന്ന ഈ ഒമ്നി വന്നതാണോ എന്നുള്ള അറിയില്ല. ഈ ഒമ്നി എനിക്ക് തോന്നുന്നു ഉള്ളു കണ്ടാ അറിയാം. ആ ഇത് നമ്മൾ എടുത്ത വീഡിയോ കേട്ടോ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. നല്ല 75 രൂപൻ്റെ ഒമ്നി കേട്ടോ. 85,000 കിലോമീറ്റർ ഓടിയ 2007 ഒമ്നിയാണ്. മക്കളെവിടെ തരുന്നേ, എവിടെ തരുന്നേ? നടവട്ടല്ലേ, നാളെ മേളക്കെന്തിനോ? 1.85 അല്ലേ. ആ ഇവിടെ സ്കോർപ്പിയോ 2008. ആ ശരി, ഇത് 200,000 രൂപ കേട്ടോ, 2007. ഇതിൻ്റെ അത്യാവശ്യം ടയർ, ഇതൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വണ്ടികൾ തന്നെ കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, ഇനി വേണ്ടിയവർക്ക് വേണം എടുക്കാം. ഇതിൻ്റെ ഉള്ള് ഞാൻ കാണിച്ചു നീനോ ഇതിൻ്റെ മുമ്പേ. ഇതിൻ്റെ ഉൾഭാഗം അത് ലോക്കാണ്. സ്കോർപ്പിയോ അത്യാവശ്യം നല്ല വണ്ടിയല്ലേ, പണിയൊന്നും അങ്ങനെ വരില്ലല്ലോ അല്ലേ. അതെ, ഇത് വൈറ്റ് മൈലേജും ഉണ്ടല്ലേ, വൈറ്റ് പണിയൊന്നും വരില്ല തോന്നുന്നു. സ്കോർപ്പിയോ ഇപ്പൊ ഇതാദ്യമുള്ള സ്കോർപ്പിയോ തന്നെ കേട്ടോ. എങ്ങോട്ടാ പോയി തോന്നും. പിന്നെ ഫോർഡിന്റെ ഒരു വീണ്ടും വീണ്ടും കുറച്ച് തട്ടത്, 1,15 തട്ടത്. ടാറ്റന്റെ ഇൻഡിക വിസ്റ്റ ഇതിന്റെ അല്ലേ, നല്ല വണ്ടിയാണ്, നല്ല മൈലേജ് അല്ലേ. കാണാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. 1,15 വില കുറച്ചിട്ടാന്ന് തോന്നുന്നു. വീണ്ടും ഇൻഡിക്ക വിസ്റ്റ, ഇത് നല്ല വണ്ടിയാണ്. പക്ഷെ ഗ്ലാസ് അതുകൊണ്ട് അതും കൊണ്ടായിരിക്കും വില കുറച്ചത് എനിക്ക് തോന്നുന്നു. ഇത് വീണ്ടും 2,000 വില കുറച്ച വണ്ടി കേട്ടോ. പിന്നെ ഒരു ഫോർഡ് ഉണ്ട്, ഇതൊക്കെ പിന്നീട് വന്നത്. ഇതൊന്നും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടില്ല. പോയതിന് ശേഷം 2009 ഫോർഡ് ഐക്കോണാണ്. ആ 65,000 രൂപ ഉള്ളല്ലോ ഫോർഡ് ഐക്കൺ ഡീസൽ. അതേ, കൊല്ലം നോക്കിയാൽ കൊല്ലം 2009 കേട്ടോ. 2009 ചെറിയ പൈസക്ക് ഒരു ഫോർഡ് ഐക്കൺ എടുക്കണം, എടുക്കേണ്ടവർക്ക് കുറച്ച് പണിയിലുണ്ടോ. ടയറൊക്കെ നല്ല ടയറാണ്, ടയറൊക്കെ നല്ല ടയറാണ്. അത് കുളിപ്പിച്ചാൽ ചിലപ്പോൾ 65,000 രൂപയ്ക്ക് ഒരു ഫോർഡ് ഡീസൽ കാണാനും വലിയ മോശമൊന്നുമില്ല. എന്നാലും ഈ ഫോർഡ് വണ്ടി നിർത്തിയം കൊണ്ടാണ് ആളുകൾ എടുക്കാത്തത്. വില ചിലതൊക്കെ നല്ല പാട്ട് നല്ല വണ്ടികൾ കിട്ടാൻ കിട്ടും. പിന്നെ നമ്മളെ ഇക്കോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഇക്കോ കുറച്ച് 800 ഇതിൽ ഞാൻ പറഞ്ഞതും പറയാത്തതൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറയാത്ത 800 80,000 പിന്നെ സാൻഡ്രോ കേട്ടോ 100,000. ഇവിടെ നമ്മളെ ഗീവേ കൊടുത്ത വണ്ടികൾ സാൻഡ്രോ ആയിരുന്നു. ഇതല്ല കേട്ടോ, ഇത് 1,05,2009 കേട്ടോ. ഉണ്ടായി സാൻഡ്രോ GLS ഇൻഷുറൻസ് 2023 വരെ ഉണ്ട്. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നില്ല.
സാൻഡ്രോന്റെ ഉള്ളൊന്നു വേണേ കാണിച്ചുതരാം. ഇനി ഉള്ളു കാണാത്തവർക്ക് എടുക്കേണ്ടവർക്ക് മീഡിയം പൈസന്റെ റേഞ്ചിലുള്ളതാണല്ലോ എല്ലാവരും എടുക്കാറ്. ഉള്ളൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ, 1.55 ഇതത്ര i10 2010 i10 ബിസ്ക്കറ്റ് കളർ ആട്ടോ. ഇതിൻ്റെ ഈ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ i10 ഈ വണ്ടിയൊക്കെ നല്ല വണ്ടി കേട്ടോ. വലിയ വില അത്യാവശ്യം കംപ്ലൈൻ്റ് ഒന്നും വരാത്ത, കുറച്ച് മൈലേജ് 13-14 മൈലേജ് ഉള്ളൂ. നല്ല വണ്ടികളാണ്, ആകെ കാക്ക തൂറി രാശായിക്കരുത്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ ആണെങ്കിലും ഒന്ന് കാണിച്ചുതരാം. നമ്മളതിൻ്റെ മുമ്പ് എടുത്തിരുന്നോ ഇല്ലാന്ന് തോന്നുന്നു. ഉള്ളു കാര്യങ്ങൾ, ബോഡിൻ്റെ അതേ കളർ തന്നെ ഉള്ളിലെ സീറ്റ് കളറും ഒക്കെ. അപ്പോൾ വില ഞാൻ ഒന്നുകൂടി പറയാം, 155,000 ആണ് വില. i10 2010 ഇട്ടോ. കിലോമീറ്റർ അത് 133 കിലോമീറ്റർ ഓടിക്കും, 33,000 കിലോമീറ്റർ ഓടിക്കുന്നത്. പിന്നെ ഒരു ഇയോണാണ്, ഇയോണ് ഇത് 2,18,000 ഇയോണ് 2,18,000. വലിയ മോശമല്ല ഇയോണ്. ഞാൻ പിന്നെ വിശദമായിട്ട് കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് ഉള്ള വണ്ടികളാണ്. അപ്പം നിങ്ങൾ ഇവരെ നമ്പറിൽ വിളിക്കുക. പിന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ട് കേട്ടോ. സ്വിഫ്റ്റ് ഇത് എത്ര വില? 250,000 2010 ഒക്കെ നമ്മൾ ആ ഫസ്റ്റുള്ള സ്വിഫ്റ്റ് ആണ് തോന്നിയത്. ഇത് ഏകദേശം വീഡിയോ 2011-2050 കേട്ടോ. സ്വിഫ്റ്റ് വലിയ മോശമില്ലാത്ത സ്വിഫ്റ്റ് ആണ്. പിന്നെ അതല്ല, പിന്നെ രണ്ട് ഗ്രാൻഡ് ഐറ്റുണ്ട്. ഗ്രാൻഡ് ഐറ്റൺ അല്ലേ ഉണ്ടായ ഹൈറ്റൺ 2016 40,000 കിലോമീറ്റർ ഓടി, 2,95,000 കേട്ടോ ആസ്കിംഗ് പ്രൈസ്. 2,95,000 ആസ്കിംഗ് പ്രൈസ്. ഇത് നമ്മൾ എടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് എടുക്കാത്തതിൻ്റെ മുമ്പേ. ഒരു i20 ഇട്ടോ. ഈ i20 പിന്നെ വന്ന i20 440,000 2019 സിംഗിൾ പെട്രോൾ ആട്ടോ. പെട്രോൾ ആണെങ്കിലും ഒന്ന് കാണിച്ചു തരാം. അതാ ഗ്യാസൊക്കെ കയറ്റിയാൽ ചിലപ്പോൾ ഇത് പറ വറക്കും എന്ന് എനിക്ക് തോന്നുന്നു. ടയറൊക്കെ മോശമല്ല, ബാക്ക് മുട്ടയാണ്. ഫ്രണ്ട് ടയറൊന്നും ഇല്ല, മോശമല്ല. പിന്നെ കുറച്ച് വാഗ്ഡാറുണ്ട് ഇവിടെ. ആ വന്നേ 3.50 2015 വൈറ്റ്. പിന്നെ 2.75 വില വരുന്നത് 2013. പിന്നെ 180,000 വില വരുന്നത് 2010. ഇത് 148,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഈ വണ്ടി. അപ്പോൾ ഇത്രയാണ് വണ്ടികൾ ഇവിടെ ഉള്ളത് കേട്ടോ. കാറിൻ്റെ ബാക്കൊക്കെ ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിച്ചുതരാം. ഇതിൻ്റെ ഇവിടെ കുറച്ച് ചില്ല് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പൊടിയായിട്ടുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം, വാഗണാറിൻ്റെ ഉൾഭാഗം. ഈ വാഗണാറൊക്കെ മുമ്പ് ഞാൻ എടുത്തതായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ പുതിയ വന്നായിരിക്കും. ഈ 180,000 വണ്ടി കേട്ടത് 2010. 100,000 കിലോമീറ്റർ ഓടിക്കുന്നു, കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിക്കുന്നു. ഇത് എത്ര, അത് 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു കേട്ടോ. 275,000 2013. അതിൻ്റെ ഉള്ളു അത്യാവശ്യം വൃത്തിയുള്ള കേട്ടോ. പിന്നുള്ളത് 3,55,000 2015 83,000 കിലോമീറ്റർ ഓടിയ. ഇതിൻ്റെ ഉള്ളു അത്യാവശ്യം വൃത്തിയുള്ള കേട്ടോ, അത്യാവശ്യം അതിൻ്റെ ഉള്ളും വൃത്തിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ബാലൻസ് ഉള്ള വണ്ടികൾ. ഈ നമ്പറിൽ വല്ലെങ്കിൽ ചെക്ക് ചോദിച്ച നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വണ്ടി, കുറച്ച് ബുക്കഡ് ആയിട്ടുണ്ട്, കുറച്ച് ബുക്കഡ് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എടുക്കാതെ നിങ്ങൾക്ക് പറ്റിയ വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് എടുക്കാം. ഇത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ അവർ യാർഡിലുണ്ടാവും, പഴയ പാവങ്ങാട്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.